జీవిత సాయానం మహనీయం ఈ సాయం సంధ్యా భయమినియుం వేండా కన్నీరుం వేండా కర్తావాం దైవం కరం పిడిక్కుం భయమినియుం వేండా కన్నీరుం వేండా కర్తావాం దైవం కరం పిడిక్కుం ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്നേഹവും മധുരവും നിറഞ്ഞ ഒരു നല്ല കുടുംബത്തെ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. വിശുദ്ധ പത്രോസിന്റെ പൗലോസിന്റെയും നാമത്തിലുള്ള ഇലഞ്ഞി ഫൊറോനാപ്പള്ളി ഇടവകയിൽപ്പെട്ട എറണിയാകുളത്തിൽ കുടുംബമാണ് പൗലോസിയാട്ടൻ്റെയും മറിയക്കുട്ടിയുടെയും ഭവനം. പൗലോസിയാട്ടൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോൾ മറിയക്കുട്ടി എന്ന അമ്മ 98 വയസ്സുണ്ട്. ആ അമ്മ ഇന്ന് ഏറെ സന്തോഷവതിയാണ്. ആ അമ്മയുടെ കുടുംബമാണ് ഇവർക്ക് ദൈവം 5 സമ്മാനങ്ങൾ നൽകി. ആൺകുട്ടികൾ കൂടാതെ 2 പെൺകുട്ടികൾ അനുഗ്രഹീതരായ 2 പേർ, അങ്ങനെ 7 മക്കൾ. അതിൽ ഒരാള് സിസ്റ്റർ ജിൻസി ആരാധനാമഠത്തിലെ അംഗമാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ഈ അമ്മ പൗലോസിൻ്റെയും സാലിയുടെയും ഒപ്പം ഈ തറവാട്ടിലാണ്. 3 ആൺമക്കൾ. ഈ മക്കളെല്ലാവരും അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ സമ്മാനമായി സ്നേഹത്തിലും യോജിപ്പിലും കഴിയുന്നു. ആ കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നു പത്രോസ് 5:6. ദൈവസ്വരത്തിന് കാതോർക്കുമ്പോഴെല്ലാം ഈ അമ്മയുടെ കാതുകളിൽ ദൈവം ഈ വചനം നൽകിക്കൊണ്ടിരുന്നു. ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചു. തക്ക സമയത്ത് അമ്മയെയും മക്കളെയും ദൈവം ഉയർത്തി. അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ശരിക്കും അമ്മച്ചിയിലെ ഏറ്റവും ഒരു തോന്നിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ 5 മക്കളെയും സ്നേഹത്തോടുകൂടി വളർത്താനും എല്ലാം ഈ അമ്മച്ചിയുടെ ഒരു സഹകരണം നന്നായിട്ടും ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ടുണ്ട്. അച്ചാതിൻ്റെ ചേട്ടനുണ്ടായിരുന്നു, അവരെയൊക്കെ കൂട്ടി എല്ലാവരെയും ഒന്നാക്കി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിൽ അമ്മച്ചി ഒത്തിരി ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കൂട്ടായ്മയുടെ ഒരു ഇത് വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴാണേലും ഞങ്ങളുടെ ചേട്ടനമ്മമാരെ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാനും അതിനുമെല്ലാം ഉള്ള ഒരു പ്രോത്സാഹനം അമ്മയുടെയാണത് ഉള്ളത്. 8 മണിക്ക് തന്നെ പ്രാർത്ഥന, അത് മുടക്കാൻ അമ്മച്ചി ഒരിക്കലും സമ്മതിക്കാറില്ല, സമയവും തെറ്റിക്കാറില്ല. പിന്നെ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാ മക്കളുടെ കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അമ്മച്ച് പ്രത്യേകം ശ്രദ്ധിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും മക്കളുടെ മക്കൾ വിളിച്ചതിന് ശേഷം മാത്രമേ അമ്മച്ച് കിടന്ന് ഉറങ്ങാറുള്ളൂ. ഒരു 9 മണിക്ക് മുമ്പ് അവരെ വിളിക്കണ കാര്യവും മുടക്കാറില്ല. ഭയങ്കരമായ ഒരു അപകടത്തിൽ 1 ആഴ്ച മുമ്പേ അമ്മയ്ക്ക് എന്നെ സന്ദേശം കിട്ടി. എന്നെ കറണ്ടടിച്ച് ഞാൻ അപകട നിലയിലായിരുന്നു. അമ്മച്ചിക്ക് അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു മകൾക്ക് അപകടം എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് അമ്മച്ചി മുട്ടിപ്പായി പ്രാർത്ഥിച്ച് എന്നെ ആ അപകടത്തിൽ നിന്നും രക്ഷിച്ച് ഞാൻ
രക്ഷപ്പെട്ടതാണ്. അത് എപ്പോഴും അമ്മച്ചി എന്നോട് പറഞ്ഞു തരാറുണ്ട്, ഞാനിങ്ങനെ നിനക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അമ്മച്ചിയുടെ ആ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളെ ഓർക്കും. ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, മക്കളെ എല്ലാവരെയും തിരക്കും. പിന്നെ അമ്മച്ചി കഷ്ടപ്പെടും. ഞങ്ങൾ വലിയ സാമ്പത്തികമുള്ള കുടുംബമല്ലായിരുന്നു, സാമ്പത്തികമായിട്ടും സദാ ഒരു കുടുംബമാണ്. അത് അതിൽ അധ്വാനിച്ച് ചാച്ചൻ ഞങ്ങളെ വളർത്തി. ദൈവം നടത്തുന്ന വിധം നന്നായി തിരിച്ചറിഞ്ഞ ഈ അമ്മ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും മക്കളെ പഠിപ്പിച്ചു. പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അല്ലലില്ലാതെ ദൈവം ഈ കുടുംബത്തെ നയിച്ചു. ഈ കുടുംബനാഥൻ മരിച്ചിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അപ്പന്റെയും അമ്മയുടെയും റോളിൽ ഈ അമ്മ ഏറെ ശ്രദ്ധേയമായ ജീവിതമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മക്കൾക്ക്. മക്കളെ കൂട്ടിയിണക്കുന്ന വലിയൊരു കണ്ണി, മക്കളെ ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ പിൻബലം, അത് ഈ അമ്മയുടെ ജീവിതമാണ്. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന് എല്ലാവരും ഏറ്റുപറയുന്ന ഒരനുഭവമാണ്. അത് തന്നെയാണ് ആത്മീയ അടിത്തറ ഈ മക്കൾക്ക് നൽകിയത്. അത് കുഞ്ഞുങ്ങളുടെ രൂപീകരണം തൊട്ട് മക്കൾ കല്യാണം കഴിച്ച് മറ്റു സ്ഥലത്തേക്ക് പോയെടുത്ത് പോലും അവർക്ക് അനുഭവമായി തീരുന്ന, എന്നും ഓർമ്മിക്കാവുന്ന ഒരു ആത്മീയ അടിത്തറ അമ്മ ഇട്ടു. ഇടവകയിലെ മാതൃകാ കുടുംബങ്ങളിൽ ഒന്നാണ് എറണിയാകുളം കുടുംബം. വിശ്വാസ ജീവിതത്തിൻ്റെ നല്ല മാതൃക നൽകുന്ന, ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് സഹകരിക്കുന്ന, ഇടവകയിൽ എല്ലാവർക്കും മാതൃകയായി പ്രവർത്തിക്കുന്ന കുടുംബമാണത്. വിശ്വാസ ജീവിതത്തിൻ്റെ ഉജ്ജ്വല മാതൃകയാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ആ കുടുംബത്തിലെ അംഗങ്ങൾ എപ്പോഴും സജീവമായിട്ട് മുൻപന്തിയിലുണ്ട്. അവരുടെ പ്രേരണയും പ്രചോദനവും കൊണ്ട് ധാരാളം കുടുംബാംഗങ്ങളെ വിശ്വാസ ജീവിതത്തിൻ്റെ വഴികൾ നയിക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷകരമായ കാര്യമാണ്. ആ കുടുംബത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയും അവരുടെ മാതൃകാപരമായ ജീവിതം ഏവർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥന വ്യക്തികളെയും കുടുംബത്തെയും ദൈവത്തോടടുപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ഈ അമ്മ മക്കളെയും പ്രാർത്ഥനാനുഭവത്തിൽ വളർത്തി. ഭവനത്തിൽ കയറി വന്ന മരുമക്കൾക്കും അതുവരെ ലഭിച്ചിട്ടില്ലാത്ത ആത്മീയ ജീവിതം ഈ ഭവനത്തിൽ നിന്ന് കിട്ടി. കുഞ്ഞു കുഞ്ഞുങ്ങൾ വരെ ആ കുഞ്ഞുങ്ങളോട് ഒത്തുപോകാനും അവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന അമ്മ. പ്രാർത്ഥിക്കണം എന്ന് അനേകർ അമ്മയോട് ആവശ്യപ്പെടുകയും പ്രാർത്ഥനയുടെ ഫലം അവർക്ക് അനുഭവപ്പെടുകയും ചെയ്ത ജീവിക്കുന്ന സാക്ഷിയായി ഈ അമ്മ മാറി. അതോടൊപ്പം തന്നെ ഒത്തിരി ആളുകൾക്ക് അമ്മയുടെ സാന്നിധ്യം സന്തോഷം നൽകുന്ന ഒന്നാണ്. എപ്പോഴും പ്രസരിപ്പോടുകൂടിയിരിക്കുന്നു, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ കവിഞ്ഞൊഴുകൽ, അത് സ്നേഹത്തിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. മക്കളെ വളർത്താൻ മരുമക്കളെ പഠിപ്പിച്ചതും അമ്മയാണ്. ഭൗതിക വളർച്ചയിലല്ല, എല്ലാവരുടെയും ആത്മീയ വളർച്ചയിലായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഭൗതിക നഷ്ടങ്ങളിലും മനസ്സ് തളരാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഈ കുടുംബാംഗങ്ങൾ പഠിച്ചു. പെറ്റമ്മയായിട്ടാണ് ഞാൻ കരുതുന്നത് അമ്മച്ചിയെ. അത്രയ്ക്കും വലിയ സ്നേഹത്തിലാണ് ഞങ്ങൾ ഇന്നുവരെ വന്നിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചോട് വരുമ്പോൾ അമ്മച്ചി ഹോസ്പിറ്റലിലായിരുന്നു. 30 വർഷമായിട്ട് വന്ന അന്ന് തുടങ്ങി അമ്മച്ചി ആശുപത്രിയും മരുന്നും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു.
അതുകൊണ്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ വിധവയായ അമ്മച്ചിയെ എന്നിൽ നിന്ന് ഒരു വേദന ഉണ്ടാകരുതെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ ഭവനത്തിലേക്ക് വന്നത്. അത് ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമയോടും കൂടെ കഴിയുന്നു. അമ്മച്ചി കാരണമാണ് ഞാൻ ഈ പള്ളിയോടെടുക്കാനും എല്ലാ സംഘടനയിലും എല്ലാ നേതൃത്വത്തിലും വളർന്നു വരുവാൻ അമ്മച്ചിയുടെ ഒറ്റ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾക്ക് പള്ളിയൊക്കെ ഒത്തിരി അധികമായതുകൊണ്ട് പള്ളിയായിട്ടൊന്നും ഒത്തിരി അടുപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് അമ്മച്ചിയുടെ ഈ പ്രാർത്ഥനയും അമ്മച്ചിയുടെ പള്ളിയിലേക്കുള്ള ആ വളർച്ചയാണ് എന്നെ ഇവിടം വരെ എത്തിച്ച് ഇരിക്കുന്നത്. അമ്മ ഞാനിപ്പോൾ വന്നാലും അമ്മ എന്നെ തല കൈ വെച്ച് പ്രാർത്ഥിച്ച് വിടാറുള്ളൂ. നല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല, നീ നന്നായിട്ട് വരും. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു അമ്മയാണ്. ഒരു ശല്യമില്ലാത്ത ഞങ്ങളുമായിട്ട് അരോക്കളോട് കൂടെ രോഗിയുമായിട്ട് പെരുമാറുന്ന അമ്മയാണ്. മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാ ദൈവം കരം പിടി. ഏറ്റവും ഇളയ മരുമകളാണ്. എൻ്റെ ഭർത്താവ് 9 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വന്ന് താമസം തുടങ്ങിയത്, ഞാനും എൻ്റെ മക്കളും. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് തീർത്തും മാറ്റിത്തന്നത് അമ്മച്ചിയാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് അന്നേരം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ഫ്രൈഡേയും ഞാൻ മക്കളെ കൂട്ടി ഇവിടെ വരും. ഇവിടെ വന്ന് അമ്മച്ചിയുടെ കൂടെ ഇരിക്കും. അപ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, മോനെ നീ വിഷമിക്കണ്ട, ഈശോ നിൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും, നീ വിഷമിക്കണ്ട. എൻ്റെ സ്വന്തം അമ്മ മരിച്ചിട്ട് 20 വർഷമായി. അന്ന് മുതൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എപ്പോഴും പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ കുഞ്ഞമ്മയാണ്. ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തു നിന്ന് എല്ലാ കാര്യങ്ങളും, അമ്മയുടെ അസാന്നിധ്യത്തിലും ഞങ്ങൾക്കൊരു സമാധാനമായിട്ടുള്ളത് എപ്പോഴും കുഞ്ഞമ്മയാണ്. ഞങ്ങളെ കാണാൻ എപ്പോഴും ആവശ്യപ്പെടുകയും കാണുകയും ഞങ്ങൾ വന്ന് സ്നേഹം ഞങ്ങൾക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നത്, അമ്മയുടെ അഭാവം പലപ്പോഴും ഞങ്ങൾക്ക് പരിഹരിച്ച് തരുന്നത് കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മ ഇപ്പോൾ വയ്യാത്ത അവസ്ഥയിലാണേലും ഞങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞമ്മയ്ക്ക് ഓർമ്മയുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും നാട്ടിലേക്ക് വരുന്നത് തന്നെ ഈ കുഞ്ഞമ്മയുടെ സാന്നിധ്യം. വീട്ടിൽ വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയും എനിക്ക് ചെറുപ്പത്തിലെ ഒരുപാട് കഥകൾ പറഞ്ഞു തരികയും ചെയ്ത ഒരു അമ്മയാണ്. പഴയ ബൈബിളിലെ സാറയുടെ ഒക്കെ കഥകൾ അമ്മയിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് അമ്മയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു കഴിവെന്ന് പറയുന്നത്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു പരിഭവമില്ലാതെ ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊക്കെ പെരുമാറുന്ന ഒരു അമ്മയെ എനിക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അമ്മയിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അമ്മച്ചിയുടെ സ്നേഹവും കരുതലും വാത്സല്യവും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാനും. പഠന സമയത്താണെങ്കിലും ജോലി സമയത്താണെങ്കിലും അമ്മച്ചിയുടെ പ്രാർത്ഥനകൾ ഒത്തിരി ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അമ്മച്ചി ഒത്തിരി സ്നേഹിക്കുന്നു. ബാംഗ്ലൂർ ജോലിക്ക് പോകുന്ന സമയത്തും ദിവസം വിളിച്ച് എല്ലാ വിശേഷവും അന്വേഷിക്കും. കൂടാതെ തന്നെ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ഉപദേശവും അമ്മച്ചി ദിവസവും വിളിക്കുമ്പോൾ തരാറുണ്ട്. ഞങ്ങൾ ഇവിടെ എപ്പം വരുവാണെങ്കിലും അമ്മച്ചി കുഞ്ഞുപിള്ളേരുടെ കൂടി ഞങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കും. പിന്നെ പരീക്ഷ സമയത്താണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് അമ്മച്ചിയോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. ഇപ്പം വെക്കേഷൻ വന്നാൽ അമ്മച്ചി എന്താ തിണ്ണയിലിരുന്ന് അമ്മച്ചിയുടെ വലിയ കണ്ണാടിയും അതായത് ബൈബിളൊക്കെ എടുത്ത് അമ്മച്ചിയിൽ വായിക്കണം എപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മച്ചി പപ്പ മരിച്ചാൽ എനിക്ക് കൂടുതലും ഞങ്ങൾക്ക് ഇനി പ്രാർത്ഥിക്കുകയും എന്താ ഞങ്ങൾക്ക് ഇനി കൂടുതൽ പ്രാർത്ഥിക്കുകയും അമ്മച്ചിയാണ് കൂടുതൽ ഞങ്ങൾക്ക് ആത്മധൈര്യം എല്ലാം തന്നത് അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പ്രാർത്ഥന വഴിയാണ് ഞങ്ങൾക്ക് അത്രയും കിട്ടിയത്. ഏറ്റവും കൂടുതൽ അമ്മ ചെറുപ്പം മുതലൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇന്നും അത് മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. പിന്നെ അമ്മച്ചിക്ക് കൃത്യം 7 മണിയാകുമ്പം പ്രാർത്ഥന നിർബന്ധമാണ്. പിന്നെ പ്രാർത്ഥന സമയത്ത് തിരികൾ കത്തിക്കണം. പിന്നെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ മുടങ്ങാതെ പൂ വെക്കണം. അപ്പം ഏതെങ്കിലും ദിവസം വെച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് ഞങ്ങൾ ഏത് രാത്രിയാണെങ്കിൽ തന്നെ അത് പറപ്പിച്ച് അമ്മച്ചി വെപ്പിക്കും. പിന്നെ കിടക്കണ സമയത്ത് കട്ടിലിൻ്റെ 4 വശത്തും കുരിശ് വരയ്ക്കണം നിർബന്ധമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളത് മുടങ്ങാതെ നോക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത കാണും. ഇന്ന് ദിവസം വരെയും കയ്യിൽ എപ്പോഴും കൊന്ത കാണും, അത് ഒത്തിരി മുടക്കിയിട്ടില്ല. പിന്നെ അമ്മച്ചിനെ കുറിച്ച് പറയണമെങ്കിൽ ഒത്തിരി നല്ല ധൈര്യമുണ്ട്. ഞങ്ങളെക്കഞ്ഞും കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളെക്കഞ്ഞും കൂടുതൽ
ധൈര്യം ഏറ്റവും കൂടുതലും ധൈര്യത്തോടെ നിൽക്കുന്നത് അമ്മച്ചിയാണ്. ഞാനിവിടെ ഏകദേശം 9 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. ഞങ്ങളിവിടെ കയറി വരുമ്പോൾ വളരെ സ്നേഹത്തോടെയും ചിരിച്ചുകൊണ്ടുമാണ് അമ്മച്ചി ഞങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത്. എപ്പോഴും കയ്യിലൊരു കൊന്തയുമായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് അമ്മച്ചിയുടേത്. അമ്മച്ചി ഞങ്ങളോട് എപ്പോഴും വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടുമേ പെരുമാറിയിട്ടുള്ളൂ. എപ്പോഴും പ്രസന്നമായ ഒരു മുഖഭാവമാണ് അമ്മച്ചിയുടേത്. പരിശുദ്ധ അമ്മയെ വാഴ്ത്തി പാടുമ്പോൾ ഈ അമ്മയെ തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് വല്യമ്മയുടെ പേരക്കിടാങ്ങൾ. മാതാപിതാക്കൾക്ക് മധുരമുള്ള അനുഭവം കൊടുക്കുന്നത് മക്കളാണ്. മാതാപിതാക്കൾ മക്കൾക്ക് നല്ല അനുഭവം കൊടുക്കുന്നത് മക്കൾ തിരിച്ചു കൊടുക്കുന്നു. അത് കുടുംബത്തിൻ്റെ സന്തോഷമാണ്. ഈ ജീവിത സായംകാലത്ത് എങ്ങനെ ജീവിതത്തെ മധുരതരമാക്കാം എന്ന ഒരു സന്ദേശം അഭിയന്യ പിതാവ് ഇപ്പൊ നൽകുന്നത് നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ വൃദ്ധജനങ്ങൾ നമ്മുടെ നിധിയാണ്, അവർ നമ്മുടെ ചരിത്രമാണ്. വൃദ്ധജനങ്ങൾ നമ്മളുടെ ഭാവിയാണ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വ്യത്യസ്തമായ കാരണങ്ങളാൽ ആയുർദൈർഘ്യം വർദ്ധിക്കാനിടയായി എന്നുള്ളത് കൊണ്ട് വൃദ്ധജനങ്ങളുടെ എണ്ണം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അത് ഇന്ന് പ്രത്യേകമായി അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമായി ചില സാഹചര്യങ്ങളിലെങ്കിലും അനുഭവപ്പെടുന്നുമുണ്ട്. യുവജനങ്ങളെക്കാൾ കുട്ടികളെക്കാൾ വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കാനിടയായിത്തീരുന്നു എന്നുള്ള സാഹചര്യം. പക്ഷേ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രായാധിക്യത്തിലെത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ വലിയ നിധിയാണ് എന്നുള്ളത്. അവരിലൂടെ നാം ഇന്നും അനുഗ്രഹിതരായിത്തീരുന്നു. ധാരാളം അനുഭവ പാഠങ്ങളുള്ള അവരുടെ വിശുദ്ധ സാന്നിധ്യവും അവരുടെ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലും യഥാർത്ഥത്തിൽ ഓരോ കുടുംബത്തെ പ്രത്യേകമായ രീതിയിലും ഈ സമൂഹത്തെ പൊതുവായി മുന്നോട്ട് നയിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അവരൊരു നിധിയാണ്. നമ്മളുടെ സംസ്കാരമനുസരിച്ച് തന്നെ നാം പഠിച്ചിട്ടുണ്ട്, മാതാപിതാ ഗുരു ദൈവം. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും ആ ഒരു മഹത്വത്തെ സംബന്ധിച്ച്, അവരുടെ മുൻഗണനയെ സംബന്ധിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പാഠം അതാണ്. മോശയിലൂടെ വെളിപ്പെടുത്തിയ കൽപ്പനയും
എഫേസ്യക്കാർക്ക് ലേഖനത്തിൽ 6:1-4 ആ വചനങ്ങളിലൂടെ പൗലോസ് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യവും മാതാപിതാക്കൾ ബഹുമാന്യരാണ്, യഥാർത്ഥത്തിൽ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള ഏക കൽപ്പനയാണ്. നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ്സുണ്ടാവും. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു തലമുറയുടെ നിലനിൽപ്പും വളർച്ചയും യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കളെ വിസ്മരിച്ചുകൊണ്ട് സാധ്യമല്ല എന്നുള്ള ആ ഒരു സത്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അവർക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്, കഠിനാധ്വാനത്തിൻ്റെ മുദ്രകൾ അവരുടെ ശരീരത്തിലുണ്ട്, അനുഭവത്തിൻ്റെ ധാരാളം പാഠങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അവരുടെ കാലിലെ വിരൽ മുതൽ നാം നമ്മുടെ വിരലോടിച്ചാൽ മുട്ടിലും നെഞ്ചിലും കണ്ണിലും നെറ്റിയിലും ഒക്കെയായി ധാരാളം മുറിപ്പാടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അടയാളങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം തിരിമുറിവുകളാണ്, അവയെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ, തലമുറകൾക്ക് ലഭിക്കാൻ, നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, സ്വർഗത്തെ നമ്മോട് ചേർത്ത് നിർത്താൻ, ഉറപ്പുള്ള ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ. നമ്മളുടെ മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. മക്കൾക്ക് വേണ്ടി സ്വന്തം ആരോഗ്യവും കഴിവും സകലതും മറന്ന് ജീവിക്കുന്ന ഒരമ്മ അവസാനം കാലഘട്ടങ്ങളിലൊക്കെ മക്കളിൽ നിന്ന് തിരസ്കരണം ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. ഇവിടെ ഈ അമ്മ അനുഗ്രഹമാണ് മക്കൾക്ക്, മക്കൾക്ക് അമ്മ അനുഗ്രഹമാണ്, മക്കൾ അമ്മയ്ക്കും അനുഗ്രഹമായി തീരുന്നു. അവിടെയാണ് സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, കരുണയുടെ ഒക്കെ അനുഭവം സഹോദരങ്ങൾ തമ്മിലും മക്കൾ തമ്മിലും ഏറ്റവും താഴെയുള്ള ഈ കുഞ്ഞു വരെ എത്തി നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവം, സ്വർഗതുല്യമായ ഒരു അനുഭവം ഈ കുടുംബത്തിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അമ്മയാണ്. അമ്മയുടെ മുഖത്തുള്ള സന്തോഷം മാത്രം മതിയല്ലോ, ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അത്തരം സംസാരിക്കുന്നത്, അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് ഈ അമ്മ സന്തോഷവതിയാണ്, കാരണം മക്കള് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഈ അമ്മയെ നോക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം കുടുംബത്തിൻ്റെ ശക്തിയാണ്. അമ്മയെ മറക്കരുത്, പെറ്റമ്മയെ മറക്കരുത്, പിതാവിനെ മറക്കരുത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം അതാണ്. സ്നേഹത്തിൻ്റെ, കരുണയുടെ, നന്മയുടെ പര്യായമായ ഈ നല്ല അമ്മയ്ക്ക് ഗുഡ്നെസ് ടി വിയുടെ ഒരു സ്നേഹ ഉപഹാരം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് മറ്റൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി. ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ദൈവിക വഴിയിൽ നീങ്ങുന്നവരുടെ തലമുറകളും ദൈവിക വഴിയിൽ സഞ്ചരിക്കും. അവർ ദൈവത്തെ മറന്ന് ജീവിക്കില്ല, അമ്മയെയും മറക്കില്ല. മധുരം ജീവിത സായാന്തം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും ഭയമിനിയും വേണ്ട കണ്ണീരും